ഇടുക്കി ജില്ലാ കളക്ടർ എച്ച് ദിനേശൻ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ് നമുക്കൊപ്പം. ഗുഡ് മോർണിംഗ് ജില്ലാ കളക്ടർ. മുല്ലപ്പെരിയാർ ഡാമിന് 136 അടി കഴിഞ്ഞിരിക്കുന്നു. എന്താണ് താങ്കൾക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ജനങ്ങൾക്ക് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നമ്മൾ ഇടുക്കി ഡാമിൻ്റെ സംഭരണശേഷി അനുസരിച്ച് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ എല്ലാ ഷട്ടറുകളും തുറന്നാൽ പോലും നമുക്കത് താങ്ങാൻ പറ്റും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് അങ്ങയുടെ ഭാഗത്തുനിന്നുള്ള വിശദീകരണം? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. 136 അടി എത്തിയെന്നുള്ള ഇൻഫർമേഷൻ നമുക്ക് ഇന്നലെ രാത്രിയാണ് കിട്ടിയത്. നേരത്തെ ഒരു വാർണിംഗ് അവർ തന്നിരുന്നു, പക്ഷെ ഞാൻ അവിടെ കളക്ടർ എന്നുള്ള പല പ്രാവശ്യം ബന്ധപ്പെട്ടിരുന്നു. ഇതിൽ ആശങ്കപ്പെടേണ്ടതില്ല, നമ്മളിപ്പോ 136 അടിയിൽ തുറക്കുന്ന അവർ തുറക്കുന്നതിനാണ് നമുക്ക് നല്ലത്. കാരണം ഇപ്പൊ തന്നെ 136 അടിയിൽ മാത്രമേ അവർക്ക് തുറക്കാൻ വേണ്ടി പറ്റൂ. 136 അടിയിൽ തുറക്കുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് ചെറിയൊരു ഫ്ലോ മാത്രമേ ഇങ്ങോട്ട് വരാൻ സാധ്യതയുള്ളൂ. നമ്മളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട പ്രശ്നം അവിടെയുള്ള ആൾക്കാരെ മാറ്റിപ്പാർപ്പിക്കുക എന്നുള്ളതാണ്. ഏകദേശം 1500-1700 ആൾക്കാരെ അവിടുന്ന് മാറ്റിപ്പാർപ്പിക്കേണ്ടി വരും. പെരിയാർ അതുപോലെ മഞ്ജുമല വില്ലേജുകളിലാണ് കൂടുതൽ ആൾക്കാരുള്ളത്. നമ്മൾ ഓൾറെഡി എല്ലാ ക്യാമ്പുകളും, കുറച്ച് ആൾക്കാർ ഓൾറെഡി താമസം മാറിക്കഴിഞ്ഞു, ക്യാമ്പുകളൊക്കെ നമ്മൾ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട്. കോവിഡ് പശ്ചാത്തലത്തിൽ തന്നെ നമുക്ക് കൂടുതൽ ക്യാമ്പുകൾ വേണം. ഒരുപാട് ആൾക്കാർ ഒരേ ക്യാമ്പിൽ തന്നെ താമസിപ്പിക്കാൻ വേണ്ടി പറ്റില്ല. അതിനുള്ള സജ്ജീകരണം ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ നല്ല കലക്ടർ സംസാരിച്ചതിൽ നിന്ന് എനിക്കെന്ന ഉറപ്പ്, നമ്മൾ എന്തായാലും തുറക്കുന്നതിന് മുമ്പ്, പകൽ സമയം മാത്രമേ തുറക്കാൻ ശ്രമിക്കൂന്നും, തുറക്കുന്നതിന് മുമ്പ് 2 മണിക്കൂർ മുമ്പെങ്കിലും നമുക്ക് ഇൻഡിമേഷൻ തരുമെന്നാണ്. അതുകൊണ്ട് ഇപ്പൊ നിലവിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. കാരണം അവിടെ ഇൻഫ്ലോ ഇപ്പൊ മഴ കുറവാണ്, കാച്ച്മെന്റ് ഏരിയയിൽ മഴ കുറച്ച് കുറവാണ്. ശ്രീ ദിനേശൻ, ഒരു കാര്യം കൂടി, അതായത് കാച്ച്മെന്റ് ഏരിയയിൽ മഴ കുറഞ്ഞു എന്നുള്ളത് ആശ്വാസപ്പെടുന്ന വാർത്ത തന്നെയാണ്. അതായത് ഈ ഇതിന്റെ മുല്ലപ്പെരിയാറിന്റെ ഷട്ടറുകൾ തുറക്കുകയാണെങ്കിൽ ഏത് പ്രദേശത്ത് താമസിക്കുന്ന ആളുകളാണ് മാറിപ്പോകേണ്ടി വരുന്നത്? നമ്മളെ സംബന്ധിച്ച് പെരിയാറും മഞ്ജുമലയാണ് കൂടുതൽ വരുന്നത്. പിന്നെ അയ്യപ്പെങ്കിലും മറ്റു വില്ലേജുകളിൽ വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ്. ഏകദേശം 1500-1700 ആൾക്കാർ നമ്മൾ മാറ്റിപ്പാർപ്പിക്കേണ്ടി വരും. അങ്ങയുടെ അഭിപ്രായത്തിൽ ഇടുക്കിയുടെ ജലസംഭരണ ശേഷി എങ്ങനെയാണ്? അതിന്റെ വൃഷ്ടി പ്രദേശത്ത് ഇപ്പോഴും മഴ കുറവാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ കിട്ടുന്ന റിപ്പോർട്ട് അങ്ങനെ തന്നെയാണ്. ഞാൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ രാത്രി ഇന്നലെ രാത്രി കൂടി സംസാരിച്ചിരുന്നു. അതിനിപ്പോ മുല്ലപ്പെരിയാർ തുറന്നാൽ പോലും നമുക്ക് അത്ര ഒരു ഭീഷണി, കഴിഞ്ഞ വർഷത്തെക്കാളും വെള്ളം കൂടുതലുണ്ടെങ്കിലും ഇപ്പൊ പ്രശ്നങ്ങളില്ല. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ കാലഘട്ടങ്ങളിലേക്കാളും മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ തമിഴ്നാട് സർക്കാർ നമ്മളോട് ഇപ്പോൾ കുറച്ചുകൂടി നന്നായി സഹകരിക്കുന്നുണ്ട് എന്നാണ് എന്റെ തോന്നൽ. അതെ അതെ അതെ, ഗവൺമെന്റ് ലെവലിൽ തന്നെ ടേക്ക് പേരുണ്ട്. ഞാനും അവിടുത്തെ കളക്ടറായിട്ട് നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. ഗവൺമെന്റ് ലെവലിൽ ചീഫ് സെക്രട്ടറി, ഗവൺമെന്റ് അവിടുത്തെ ചീഫ് സെക്രട്ടറി എഴുതിയിട്ടുണ്ട് കുറെ. എന്തായാലും അങ്ങയുടെ അഭിപ്രായത്തിൽ ജനങ്ങൾക്ക് സഫിഷ്യന്റ് ആയിട്ടുള്ള മുന്നറിയിപ്പ് കിട്ടും, അവർക്ക് സമയം കിട്ടും, മാറാനൊക്കെ ഉള്ള സമയം കിട്ടുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലേ? നമ്മൾ ഏതായാലും റിസ്കിന് നിൽക്കുന്നില്ല. ഇനിയും മഴ കൂടുതലാണെങ്കിൽ നമ്മളെ മാറ്റിപ്പറപ്പിക്കാനുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകും. അതുപോലെ പകലൊന്ന് വെയിറ്റ് ചെയ്യാൻ വേണ്ടി. അതുപോലെ ഇടുക്കിയിലെ പൊതുവിലെ അവസ്ഥയിലെ കൂടി ഒരു കാര്യം ചോദിക്കട്ടെ. ഇടുക്കിയുടെ വന അതിർത്തിക്കകത്ത് മഴ നന്നായി പെയ്യുന്നു എന്ന് സൂചന വരുന്നുണ്ട്. അതുപോലെ ഈ മലനിടിച്ചിൽ പോലുള്ള പ്രദേശങ്ങളിൽ എങ്ങനെയാണ് ഇപ്പോഴുള്ള അവസ്ഥ? ഇടുക്കിയെ സംബന്ധിച്ച് ഒരുപാട് ദിക്കിൽ പ്രാവശ്യം ചെറിയ മണ്ണിടിച്ചിലാണ്. റോഡ് തടസ്സങ്ങളും മണ്ണിടിച്ചിലും ഒരുപാട് ദിക്കിൽ ഉണ്ടായിട്ടുണ്ട്. മഴ കൂടുതലാണ്. നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ദുരന്തം ഉണ്ടായത് പെട്ടുമടിയിലാണ്. അവിടുത്തെ തിരച്ചിൽ ഇന്ന് രാവിലെയും തുടങ്ങി. ഇന്നലെ ഏകദേശം ഇന്നലെ മാത്രം 17 ബോഡികൾ നമുക്ക് ടോട്ടൽ 43 ബോഡികൾ കിട്ടി. TDC തന്ന ലിസ്റ്റ് 82 പേരുടേതാണ്. അങ്ങനെയാണെങ്കിൽ ഇനി 27 പേരുടെ ഇന്നലെ നമുക്ക് പ്രത്യേകത, ഇന്നലെ 3 ബോഡികൾ കിട്ടിയിരിക്കുന്ന അവിടുത്തെ പുഴയിൽ നിന്നാണ്, നദിയിൽ നിന്നാണ്. അതുകൊണ്ട് ഇപ്പൊ ഇന്ന് നമ്മൾ കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു NDRF ഒരു സംഘം അത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്നത്തെ പ്രോഗ്രാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കുറച്ച് ദിവസം കൂടി കണ്ടിന്യൂ ചെയ്യേണ്ടി വരുമെന്നാണ് അവിടുത്തെ ഭൂപ്രകൃതി വെച്ച പ്രശ്നം മനസ്സിലാക്കിയെന്ന് മനസ്സിലാവുന്നത്. താങ്ക് യു ശ്രീ ദിനേശ്. എനിക്കറിയാം അങ്ങക്ക് അങ്ങക്ക് തിരക്ക് പിടിച്ച നിമിഷങ്ങളും മണിക്കൂറുകളുമാണ് ഇനി വരാൻ പോകുന്നത്. അങ്ങയുടെ ജോലിയിലേക്ക് തുടരുക. താങ്ക് യു ഫോർ ജോയിനിങ്.